നമസ്കാരം കേരളത്തിലെ പ്രശസ്തനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മകളുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് എം എം ലോറൻസ് എന്നാണ് ആ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ മകൾ ആശ ലോറൻസ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത അല്ലെങ്കിൽ അവർ പങ്കുവെച്ച ഒരു പോസ്റ്റാണ് ഇന്നലെ ഇ പി ജയരാജൻ മുതലാളിയെക്കുറിച്ചും കോംറേഡ് പി ശശിയെക്കുറിച്ചും എഴുതിയ കുറിപ്പിൽ ഹാരിസ് മട്ടമ്മൽ എന്നിരുത്തൻ ഒരു കമൻ്റ് എഴുതിയിരുന്നു സ്വന്തം സഹോദരന്മാർക്ക് വേണ്ടാത്ത സംഗടി കുറച്ചുകൊണ്ടിരിക്കുക എന്ന് ഞാൻ അതിന് മറുപടി കൊടുത്തു പിന്നീട് ആ അലവലാതി അത് ഡിലീറ്റ് ചെയ്തു പോയി ഞാൻ പല പ്രാവശ്യം കുടുംബ പ്രശ്നങ്ങൾ എഴുതിയിട്ടുണ്ട് എഫ് ബിയിലെ ചിലർ ഉപദേശവുമായി വന്നിട്ടുമുണ്ട് കുടുംബ പ്രശ്നങ്ങൾ ഇങ്ങനെ പറയണ്ട എന്നുമായി പറയണോ വേണ്ടയോ എന്നത് എൻ്റെ മാത്രം തീരുമാനമായിരിക്കും എന്നും എപ്പോഴും പിന്നെ കുടുംബ പ്രശ്നങ്ങൾ പറയാൻ ഞാൻ നിർബന്ധിത ആയതാണ് എൻ്റെ അപ്പൻ എം എം ലോറൻസ് ഒരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല എങ്കിൽ അതും സി പി എമ്മിൽ എങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു അഥവാ സംഭവിച്ചാൽ അത് വീടിനുള്ളിലോ കോടതിയിലോ ഒതുങ്ങിപ്പോകുമായിരുന്നു ക്രിസ്ത്യൻ കമ്മ്യൂണിസ്റ്റ് അപ്പനും ക്രിസ്ത്യൻ അമ്മയും മാതാപിതാക്കളായ മക്കൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായി ഇനിയും ഇനിയുമുണ്ടാവാം ഇതെല്ലാം നേരിടുക മാത്രമേ പരിഹാരമുള്ളൂ അപമാനിക്കുന്ന അലവലാദികൾക്ക് കാര്യങ്ങൾ അറിയില്ല ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ വിവാഹശേഷം പെൺമക്കൾക്ക് വലിയ സ്ഥാനം ഉണ്ടാവാറില്ല കുറച്ചെല്ലാം ഭേദമായിരുന്നു വീട്ടിലെ സ്ഥിതി എങ്കിലും സഹോദരന്മാർ വിവാഹിതരായപ്പോൾ മാറ്റങ്ങൾ വന്നു അവരെ ഇപ്പോൾ ഞാൻ സഹോദരന്മാരായി ഓർക്കാറില്ല എന്നതാണ് സത്യം സഹോദരൻ എന്ന വാക്കിന് കൃത്യമായ അർത്ഥമുണ്ട് അതില്ലാതായാൽ പിന്നെ സഹോദരരായി കാണാൻ സാധിക്കില്ല ഇഷ്ടവും ഇഷ്ടക്കേടുമെല്ലാം എല്ലാം ബന്ധങ്ങളിലും കാണും പക്ഷേ ആപത്തിൽപ്പെടുമ്പോൾ ഒറ്റപ്പെടുമ്പോൾ അപമാനിക്കപ്പെടുമ്പോൾ ചേർത്ത് നിർത്താത്ത അപ്പൻ്റെ മറ്റേ മൂന്ന് മക്കൾ എനിക്ക് അപരിചിതരാണ് അപ്പൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നവൻ അപ്പൻ അറിയാതെ മറ്റേ മൂന്ന് മക്കൾ അറിയാതെ എന്നെയും മിലനെയും അപമാനിക്കാനായി കള്ളമായി എഴുതിയ പോസ്റ്റ് പലരും ഏറ്റെടുത്ത് സന്തോഷമായി ആഘോഷിച്ചു അത് കള്ളമാണെന്നറിഞ്ഞിട്ടും മൗനം പാലിച്ചവരെ എനിക്ക് സഹോദരായി കാണാൻ സാധിക്കില്ല ഒരിക്കലും അവരെ ആരുമല്ല അത് കാര്യം സഹോദരർക്ക് വേണ്ടാത്തവൾ എന്നോ അപ്പൻ പറഞ്ഞവൾ എന്നോ പറയുന്ന അലവലാദികൾ ഒരു കാര്യം മനസ്സിലാക്കുക സത്യം എന്നും സത്യമായിരിക്കും കാര്യമറിയാതെ അലവലാദികളായ സി പി ഐ സൈബർ ഗുണ്ടകൾ എന്നെ അപമാനിക്കേണ്ട ഒരു വിധത്തിലുമുള്ള കടപ്പാട് എനിക്കില്ല അപ്പൻ്റെ രണ്ട് ആൺമക്കളോടും അവർ എന്നോടാണ് കടപ്പെട്ടിരിക്കുന്നത് പല കാര്യങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും അപ്പൻ്റെ രണ്ടാമത്തെ ആൺമകൻ എന്നെ വിളിച്ച് പല പ്രാവശ്യവും മാപ്പ് പറഞ്ഞിട്ടുണ്ട് അപമാനിച്ചതിന് വേദനിപ്പിച്ചതിന് എൻ്റെയും അയാളുടെയും മൊബൈൽ ഫോണുകൾ സാക്ഷി ദൈവം സാക്ഷി എൻ്റെ മകൻ മിലനോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് സാരമില്ല ഞാൻ അവനോട് പറഞ്ഞോളാം എന്നാണ് ഏറെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഫോൺ കൊടുത്തത് മിലൻ പറഞ്ഞു സാരമില്ല ആഭിയെങ്കിൽ മാപ്പൊന്നും പറയണ്ട എന്നാണ് ഞാനാണ് മിലിൻ്റെ മുന്നിൽ ചെറുതായത് മിലനെ അപമാനിച്ചിട്ട് മാപ്പ് പറഞ്ഞ ആളാണ് ചെറുതായത് ഇതൊന്നും പറയാൻ ഉദ്ദേശിച്ചതല്ല പക്ഷേ പറയിപ്പിക്കുകയാണ് സി പി എം എന്ന പാർട്ടിയും ആ ക്രൂരമായ പാർട്ടിയുടെ ഗുണ്ടകളും കൂടെ കുടുംബ പ്രശ്നങ്ങൾ പണ്ടെല്ലാം കുടുംബത്തിൽ ഒതുങ്ങിയിരുന്നു ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ ബന്ധുക്കൾ തലയിടൽ കൂടുതലാണ് കാർണവന്മാർ ആവശ്യത്തിനും അനാവശ്യത്തിനും ഇടപെടും ചിലപ്പോൾ നന്നാവും ചിലപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്കാവും കൂടിയാൽ ഇടവകപ്പള്ളി വികാരിയച്ചൻ്റെ അടുക്കൽ വരെ എത്തും ഞങ്ങൾക്കിതെല്ലാം പണ്ടത്തെ പാർട്ടി സഹാക്കൾ ആയിരുന്നു ഞങ്ങൾ അങ്കിളെന്ന് വിളിച്ചിരുന്നവർ ഞാൻ പല പ്രാവശ്യവും എഴുതിയതാണ് ചാനലിൽ നേരിൽ വന്ന് പറഞ്ഞതാണ് ഹൈക്കോടതിയിൽ കേസ് കൊടുക്കേണ്ടി വന്നു എനിക്ക് അമ്മയ്ക്ക് വേണ്ടി എതിർകക്ഷി അപ്പച്ചനും ഒരു സഹോദരനുമായി ആ കേസിൻ്റെ കാര്യത്തിൽ മരണം വരെ എനിക്ക് കുറ്റബോധം ഉണ്ടാവില്ല ഞാൻ ചെയ്തതിൽ തെറ്റില്ല എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ കാലം അത് തെളിയിക്കുക തന്നെ ചെയ്യും അപ്പൻ്റെയും അമ്മയുടെയും മൂത്ത മകൾ സുജ രണ്ടു വർഷങ്ങൾക്ക് മുന്നേ പറയുകയാണ് അമ്മയുടെ നന്മ അറിയാൻ വൈകിയെന്ന് സ്വന്തം അമ്മ അറിയാൻ അമ്മ ജീവിച്ചിരുന്നപ്പോൾ സാധിച്ചില്ല അമ്മ മരണപ്പെട്ടപ്പോഴും സാധിച്ചില്ല അമ്മ മരിച്ചു കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് അമ്മയുടെ നന്മ അറിയുക അമ്മയെ അറിയുക എന്തിനു വേണ്ടി ആർക്കു വേണ്ടി മുന്നിൽ കൂടെയുള്ളവരെ കാണാത്തവർ കാണാത്ത ദൈവത്തെ കാണുമോ അപ്പച്ചൻ എന്നോട് വഴക്കായി കഴിഞ്ഞിട്ടും ഞാൻ അപ്പൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു പറയേണ്ടവരോട് പറഞ്ഞുകൊണ്ടേയിരുന്നു ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ടാണ് അപ്പച്ചന് ഇന്ന് പരിചരണമെല്ലാം ലഭിക്കുന്നത് അല്ലായിരുന്നുവെങ്കിൽ വൃത്തസഹനത്തിൽ തള്ളുമായിരുന്നു സി പി ഐ എം എന്ന പാർട്ടിയും മറ്റേ മൂന്ന് മക്കളും മരുമക്കളും അവരും ചെറുമക്കളും ചേർന്ന് ഉറപ്പാണ് ഉറപ്പായിരുന്നു പറയാൻ ഏറെയുണ്ട് പലതും സമയമായിട്ടില്ല എന്നെയും മിലിനെയും ചതിച്ചവർ അപമാനിച്ചവർ ഒറ്റപ്പെടുത്തിയവർ വേദനിപ്പിച്ചവർ കരയിപ്പിച്ചവർ സമൂഹത്തിൽ മാന്യന്മാരായുണ്ട് എ വിജയരാഘവൻ പാർട്ടി സെക്രട്ടറി ആയപ്പോൾ ഞാൻ നേരിൽ കണ്ട് പറഞ്ഞിട്ടുള്ളതാണ് കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ആരൊക്കെയാണ് കാരണക്കാരെന്ന് അതൊന്നും അലപലാതികളായ സി പി എം ഗുണ്ടകൾക്കറിയില്ല മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അറിയാം എഴുതി കൊടുത്തിട്ടുള്ളതാണ് കാര്യങ്ങൾ കോപ്പി എൻ്റെ കൈവശമുണ്ട് ഫേസ്ബുക്കിൽ വന്ന് എന്നെ അപമാനിക്കുന്ന അലവലാതികൾ സി പി എം അലവലാതികൾ സ്വന്തം കാര്യം നോക്കുക സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുക സ്വന്തം അമ്മമാരെ സ്വന്തം സഹോദരിമാരെ സ്വന്തം ഭാര്യമാരെ സ്വന്തം പെൺമക്കളെ സി പി എം നേതാക്കൾ അപമാനിക്കാതെ പീഡിപ്പിക്കാതെ നോക്കുക നോക്കൂ ഉന്നതനായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മകളാണ് എത്രമാത്രം വികാര വിക്ഷോഭത്തോടെയാണ് അവർ ആ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് എന്ന് നോക്കുക ഒരിക്കൽ ജീവൻ കൊടുത്തും വിശ്വസിച്ചിരുന്ന ഒരു പാർട്ടിയും പാർട്ടിയുടെ അണികളിൽ നിന്നും എത്രമാത്രം തിക്ത അനുഭവങ്ങൾ ആ സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വന്നു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ പോസ്റ്റ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്